ഇതപ്പോ നമ്മുടെ ബിരിയാണി വെക്കാനുള്ള വെള്ളം തിളപ്പിക്കാണ്. ഒരു ഗ്ലാസ് അരിക്ക് ഒന്നര ഗ്ലാസ് വെള്ളം, ഒരു കിലോ അരിയുടെ ബിരിയാണിയാണ് വെക്കാൻ പോകുന്നത്. ഇതില് പുതിനില, മല്ലിയില, പട്ട ഗ്രാമ്പു എല്ലാം കൂടിയിട്ട് മിക്സ് ചെയ്ത് തിളപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അതിന് ശേഷം നമ്മൾ ഈ അരി നോക്കിയിരുന്നു. ഇത് കിണ്ണൻ അരിയാണ്, ബസ്മതി അരിയാണ്. ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടിരിക്കുന്നത്, ചിക്കൻ ബിരിയാണി എനിക്കുള്ളത്. ഇത് തിളച്ചതിന് ശേഷം നമ്മൾ അരിയിട്ട് കഴിക്കുന്നത്. അരി വളരെ സിമ്പിളായിട്ട് വയ്ക്കാൻ പറ്റാവുന്ന ഒരു ബിരിയാണി, പ്രവാസികൾക്കൊക്കെ വളരെ ഉപകാരപ്പെടും. അപ്പൊ നമുക്ക് വെള്ളം തിളച്ചതിന് ശേഷം അരിയിടാം. ഓക്കെ, അരിയിട്ട് അരിയിട്ടോ. ഈ തിളച്ച് പൊന്തിയ ശേഷം നമ്മൾ ഈ അരി ഇടണം. ഉപ്പിട്ട തിളച്ചിട്ടല്ലോ, തിളച്ചതിന് ശേഷം ഉപ്പിട്ടാ പോരാ, അങ്ങനെയല്ലേ ഇടാറ് കല്യാണത്തിന്റെ ഒരു അടിയൊക്കെ പോകുന്നത്. സ്പൂൺ അതിൽ കൊട്ടറ, അതിലേട് തട്ടിക്കോ അങ്ങനെ സ്പൂൺ. അതന്നെ ഉപ്പിട്ട ശേഷം ഇളക്കുക, സ്പൂണുണ്ടാവാതെ ഞങ്ങൾ അത് നെയ്താണ അതിൻ്റെ ഉള്ളിൽ. ഇപ്പൊ ഞാൻ ചൂടാക്കിയില്ലേ, അടുത്ത് നോക്കി ഇത്തിരി ഡാളിൻ്റെ ഇടുവാണ്. ഞാൻ ഇവിടെ ഡാളിടെ പിടിച്ചിരിക്കുന്നുണ്ട്. നെയ്യും ഡാളിൻ്റെയും ഒഴിക്കാം. മതിയിരിക്കേ, മുകളിൽ ഒഴിച്ചാ നെയ്യണ്ട ആളുടെ പെട്ടുണ്ട്. അതിന് ശേഷം നിളക്കി കൊടുത്തിട്ട് അടച്ചു വെക്കുക. സാഫ്രോൺ ഇട്ടാ ഇത്, അടച്ചു വെച്ച് തീ തീ കുറച്ചല്ലേ, തീ കുറച്ച് തീ കുറച്ച് വെച്ചാൽ തീ കുറച്ചിട്ട് തീ കുറച്ച് വെച്ചിട്ട് നമുക്ക് ചെയ്യാം. എത്ര കിലോ ഒക്കെ ഉണ്ടായ കുറച്ചിട്ടോ, ഒരുപാട് കുറക്കണ്ട, ഒരു മീഡിയത്തിൽ ഇട്ടോ. കുറച്ച് ഇത് തീ കുറച്ച് വെച്ച് വീണ്ടും ഒന്ന് കുറച്ച് നേരം അടച്ചു വെക്കാം എന്നുള്ളതാണ്. അരിയൊക്കെ വെട്ടുവിട്ടിരിക്കണ്ടല്ലേ പിന്നെ വെച്ചാണ്, പക്ഷെ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഞാൻ പറഞ്ഞതാണ്. കുറച്ചു നേരം കൂടി കൂടി വയ്ക്കാം നമുക്ക്. പഴയ തുണിയാണ് എന്നാലും കുഴപ്പമില്ല. അപ്പൊ നമ്മുടെ ബിരിയാണി സെറ്റായി. മോളി കൂടെ നെയ്യും കശുവണ്ടിയും എല്ലാം വിതരണ്ട്. സംഭവം സെറ്റായിട്ടുണ്ട്. ദമ്മടിച്ച് വയ്ക്കാൻ പോണം. ചിക്കൻ കറി കൂടി ഉണ്ട്. ഇത്രയ്ക്കുള്ളൂ. നമ്മളിപ്പോ വെള്ളം ഒഴിച്ചിട്ട് കുറച്ചു നേരം അടച്ചു വെച്ചു, 10-15 മിനിറ്റ് ലോ ഫ്ലെയിമില്. എല്ലാരും ട്രൈ ചെയ്ത് നോക്കാം, മസ്റ്റ് ട്രൈ ചെയ്യണത്. ഓക്കെ, നമ്മുടെ ബിരിയാണി സെറ്റായിട്ടുണ്ട്. ആദ്യം ചിക്കൻ ഇടാം. ബിരിയാണിയുണ്ട്, ജീരകശാല അരിയാണ് പോകുന്നുണ്ടല്ലോ. സൂപ്പർ നോക്കാനൊന്നുമില്ല, നിലത്ത് പോടു. ഇട് കഴിക്ക്, തമാശ അല്ല. വേണമെങ്കിൽ എടുത്താ മതി. ഓക്കെ, സലാഡ് കൂടി ഇട്ട് കഴിഞ്ഞാൽ സംഭവം സെറ്റായി. ഇതാണ് നമ്മുടെ ബിരിയാണി
അത്രേ ഉള്ളൂ പരിപാടി. അപ്പൊ എല്ലാവർക്കും ഹാപ്പി ഈസ്റ്റർ. അച്ചാറുണ്ട് ഇവിടെ തരാം. ഇത് ബീഫാണ്, നാളത്തേക്ക് ബീഫ് ബിരിയാണി. അപ്പൊ എല്ലാവർക്കും ഹാപ്പി ഈസ്റ്റർ.